Hello friends, welcome back to our channel HappyZone. For me, coming here from Malayalam. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓയിലി സ്കിൻ ആയിട്ടുള്ളവരുടെ ഡെയിലി റൂട്ടീൻ എങ്ങനെയായിരിക്കും? ചിലര് ചോദിക്കാറുണ്ട് എന്താണ് ഓയിലി സ്കിൻ എന്നല്ലേ. നമ്മൾ രാവിലെ എണീറ്റ് കഴിയുന്ന സമയത്ത് നമ്മുടെ ജസ്റ്റ് ഹാൻഡ്സ് തന്നെ എടുത്ത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്യുന്ന സമയത്ത് കയ്യിൽ കുറേ ഓയില് വരികയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഓയിലി സ്കിൻ ആണെന്നാണ് അർത്ഥം. നിറയെ എണ്ണയാണ്, നമുക്ക് കുളിച്ച് വന്നതുപോലെ അത്രയും എണ്ണ മുഖത്തുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പ് ഓയിലി സ്കിൻ ആയതുകൊണ്ടാണ്. ഓയിലി സ്കിൻ ഒരിക്കലും മോശപ്പെട്ട ഒരു സ്കിൻ ടൈപ്പേ അല്ല. ഓയിലി സ്കിൻ ആണ് ഏറ്റവും ആരോഗ്യപരമായിട്ടുള്ള സ്കിൻ എന്ന് പറയുന്നത്. നോർമൽ സ്കിന്നോ അല്ലെങ്കിൽ ആക്നോ പ്രോൺ സ്കിന്നോ പോലെയല്ല, ഓയിലി സ്കിന്നിന് അതിൻ്റെതായ ഒരു ഗുണമുണ്ട്. ആൻറ്റി ഏജിങ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം എപ്പോഴും എണ്ണമയം നമ്മുടെ സ്കിന്നിൽ ഉള്ളതുകൊണ്ട് തന്നെ സ്കിൻ അധികമായിട്ട് ചുളിവുകൾ വീഴാനും അതുപോലെ വരകൾ വീഴാനും ഫൈൻ ലൈൻസ് വീഴാനും സാധ്യത വളരെ കുറവാണ്. ഒരു 40 വയസ്സുള്ള ഒരു ഓയിലി സ്കിൻ ചർമ്മത്തിൽപ്പെട്ട ഒരുത്തനെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ മൈറ്റ് ബി ഒരു 28-26 വയസ്സേ ഉണ്ടാവത്തുള്ളതിന്. അതിനുള്ള പ്രധാന കാരണം സ്കിന്നിനെ അത് ആൻറ്റി ഏജിങ് ആയിട്ടാണ് നിലനിർത്തുന്നത്. ഇതേ സമയം നമ്മൾ ഈ ഓയിലി സ്കിന്നിനെ നന്നായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കുരുക്കളൊക്കെ കൊണ്ട് നിറയാനുള്ള സാധ്യതയുണ്ട്. ഓയിലി സ്കിൻ ഉള്ളവർ ചെയ്യേണ്ടത് രാവിലെ തന്നെ എണീറ്റ ശേഷം ആദ്യം നന്നായി ഒരു കോട്ടൺ എടുക്കുക അല്ലെങ്കിൽ ഒരു വൈറ്റ് ടിഷ്യൂ എടുക്കുക. അതെടുത്തിട്ട് ടീ സോണിൽ തുടച്ചെടുക്കുക അല്ലെങ്കിൽ വൈപ്പ് ചെയ്തെടുക്കുക. ടീ സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ, അതുപോലെ ചീക്കിൻ്റെ ഈ ഒരു ഏരിയ, ഇതാണ് ടീ സോൺ എന്ന് പറയുന്നത്. നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുക. ഇനി ഫേസ് വാഷ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് പയറുപൊടിയാണ്. പയറുപൊടി നമ്മൾ എടുക്കുമ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത്, വെള്ളം ചേർക്കാതെ വേണം അടിച്ചെടുക്കാനായിട്ട്, അടിച്ചെടുക്കുന്ന സമയത്ത് പയറുപൊടിയിൽ ഫൈനായിട്ടുള്ള കുറച്ച് പൊടിയും അതുപോലെ തന്നെ കുറച്ച് തരിതരി പൊടിയും വേണം. എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു സ്ക്രബ് ഫീൽ ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്ന് വിചാരിച്ച് ഓയിലി സ്കിന്നുകാരെ അധികമായിട്ട് സ്ക്രബ് ചെയ്യാൻ നിൽക്കരുത്. അധികമായിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ എക്സ്ഫോളിയേറ്റ് ആയിപ്പോകും. അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്കില്ല. കൂടുതൽ എക്സ്ഫോളിയേഷൻ നടക്കുമ്പോഴാണ് കൂടുതൽ ബ്രേക്ക് ഔട്ട്സ് വരാനും സാധ്യതയുള്ളൂ. ഫേസിൽ മാത്രമായിരിക്കും എണ്ണമായെന്ന് വിചാരിച്ച് ഫേസ് മാത്രം നമ്മൾ ഫേസ് വാഷ് ചെയ്യാൻ പാടില്ല. കഴുത്തിനെയും നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഉൾപ്പെടുത്തണം. അതുപോലെ ചെവിയും നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഉൾപ്പെടുത്തണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ തുണിയെടുത്ത് ഇങ്ങനെ വലിച്ച് തുടയ്ക്കാനൊന്നും പാടില്ല. വളരെ നല്ലോണം സോഫ്റ്റ് ആയിട്ട് കോട്ടൺ എടുത്ത് ഡാബ് 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 ഇങ്ങനെ പാറ്റ് ചെയ്യണം. ഡാബ് 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 എന്ന് പറയും. ഓക്കെ, അമിതമായിട്ട് വെളിച്ചെണ്ണയൊന്നും തലയിൽ പുരട്ടാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ വെളിച്ചെണ്ണ എല്ലാ ദിവസവും ഉൾപ്പെടുത്തേണ്ട കാര്യമേ നമ്മുടെ ശരീരത്തിനില്ല തലയിലോട്ട്. അങ്ങനെ നമ്മൾ തലയിൽ എണ്ണ അപ്ലൈ ചെയ്യുമ്പോൾ അത് കൂടുതലായിട്ട് ഒലിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ട് വേണം എണ്ണ ഉപയോഗിക്കാനായിട്ട് തല. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം കുളിച്ച് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഓയിലി സ്കിൻ ആണെങ്കിൽ പോലും സൺസ്ക്രീൻ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ചിലർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഭയങ്കര ഓയിലി സ്കിന്നാണ്, സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചിലർ പറയും ഞാൻ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് എനിക്ക് കുരു വരുന്നു, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കാം. അതിനുള്ള ഒരു റെമഡി എന്ന് പറയുന്നത് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതും സൺസ്ക്രീൻസ് ഉപയോഗിക്കുമ്പോൾ വളരെ ഒലിച്ചിറങ്ങുന്ന രീതിയിൽ ഉപയോഗിക്കുന്നത്, വളരെ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് സൺസ്ക്രീൻസ് മാത്രം എടുക്കുക. എന്നിട്ട് നമ്മൾ അവിടെ ജസ്റ്റ് പൊട്ടുകൾ പോലെ തൊട്ടേക്കുക അവിടെ. എന്നിട്ട് അതുമാത്രം ജസ്റ്റ് ഒന്ന് അങ്ങനെ അപ്ലൈ. ഓക്കെ, അമിതമായിട്ട് അങ്ങനെ തേക്കേണ്ട ഓയിലി സ്കിൻ ആയിട്ടുള്ളവർ, കാരണം കൂടുതൽ പുറത്തു പോകുമ്പോൾ ഇഷ്യൂസ് ഉണ്ട്, അത് ഒലിച്ചിറങ്ങേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. ഇനി ചിലരുണ്ട് മുഖക്കുരുള്ളവർ, അവർക്ക് സൺസ്ക്രീൻ അലർജി ആവാറുണ്ട് ചിലർക്ക്. അതുകൊണ്ട് മുഖക്കുരുള്ളവർ മാക്സിമം സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ചില ബോയ്സ് ചെയ്യുന്ന ഒരു തെറ്റുണ്ട്, അവർ എപ്പോഴും ടാൽക്കം പൗഡർ ഇട്ടിട്ട് പുറത്തു പോകുന്നവരുണ്ട് ബോയ്സ്. അപ്പോൾ ഈ ഇവരോടുത്ത് പറയാനുള്ളൊരു കാര്യമുണ്ട്, ടാൽക്കം പൗഡർ അഥവാ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പൗഡർ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലം പൗഡറിൻ്റെ ഉപയോഗം ഒഴിവാക്കിയിട്ടുള്ള ആളാണ്. അപ്പോൾ പുറത്തു പോകുന്ന സമയം നമ്മൾ പൗഡറൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. എണ്ണമയം ഉണ്ടെങ്കിൽ പോലും പൗഡർ നമ്മുടെ ശരീരത്തിൽ നല്ലതല്ല. നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള പോർസിലൊക്കെ പോയിട്ട് അത് അടിഞ്ഞു കൂടുകയും പിന്നെ പുറത്തുനിന്ന് വരുന്ന ഡേർട്ടിനൊക്കെ തലയിച്ച് ഉള്ളിലേക്ക് കയറ്റുകയും, അപ്പോൾ അതൊരു നമ്മുടെ ഫേസിൽ പൗഡറിൻ്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദോഷം വന്നിട്ട് ആൽക്കം പൗഡർ ചെയ്യുന്നു. ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്ലെൻസിങ് ജെൽ ഉണ്ടെങ്കിൽ ട്രാവൽ ടൈം സൈസിലുള്ള ചെറിയ ക്ലെൻസിങ് ഇതൊക്കെ നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വലിയ കുപ്പിയുള്ള അതൊന്നും കൊണ്ടുപോയില്ലല്ലോ, വളരെ ഷോർട്ടായിട്ടുള്ളത് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ബോട്ടിലുള്ള ക്ലെൻസിങ് ജെൽസൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് ഉച്ചയൊക്കെ ആകുമ്പോൾ വെയിലത്ത് പോകുമ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ വീട്ടിൽ വന്നാൽ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചവരുണ്ട്. അപ്പോൾ രാത്രി നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് കയറുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ രാവിലെ പുറത്തോട്ട് പോയി നമ്മുടെ ഫേസിലോട്ട് വന്നിട്ടുള്ള മൊത്തം ഡേർട്ടിനെ നമ്മൾ കഴിക്കുകയാണ് അല്ലേ. അതിനൊന്നുകിൽ നമുക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ക്ലെൻസിങ് ജെൽ, അല്ലെങ്കിൽ ഒരു ക്ലെൻസിങ് ആയിട്ടുള്ള ഒരു
ലോഷൻ യൂസ് ചെയ്യാവുന്നതാണ്. സോപ്പ് ഇല്ലാത്ത ക്ലൻസറാണ് ഓയിലി സ്കിന്നിന് നല്ലത്. അല്ലെങ്കിൽ പയറുപൊടി ആയാലും മതി, നമ്മൾ രാവിലെ ഉപയോഗിച്ച പയറുപൊടി ഇല്ല, അത് തന്നെ എടുത്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകിക്കളയും. അതിനുശേഷം നമ്മൾ ഒരു മോയ്സ്ചറൈസിങ് ജെൽ എടുത്ത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസിങ് ജെൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, മോയ്സ്ചറൈസിങ് ക്രീം ഞാൻ ഉപയോഗിക്കുന്നത് നിവിയുടെ സോഫ്റ്റ് മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഓൾറെഡി ഞാൻ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. മോയ്സ്ചറൈസർ എന്താണെന്ന് അറിയാത്ത ബോയ്സ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, അത് കേട്ട് കാണുക കേട്ടോ. ഞാൻ മോയ്സ്ചറൈസിങ് ജെൽ യൂസ് ചെയ്യുന്നിടത്ത് തന്നെ ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ ഒരു 3-4 ദിവസം യൂസ് ചെയ്തിട്ട് അലർജി ഒന്നുമില്ല അല്ലെങ്കിൽ കുരുവൊന്നും വരുന്നില്ലെന്ന് ഓക്കെ ആക്കിയ ശേഷം മാത്രം അത് ഉപയോഗിക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ചിലപ്പോൾ കുരു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടെസ്റ്റ് ചെയ്യുക ആദ്യം 3-4 ദിവസം മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതുകൊണ്ട് കുരു വരുന്നുണ്ടോ, കുരു വരുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഓയിലി സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സസ് ആയിട്ട് ഓയിൽ വീണ്ടും വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ മോയ്സ്ചർ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു സ്കിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിലിൻ്റെ അളവ് കുറയും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതൊക്കെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. നമ്മൾ എന്താണ് ഉള്ളിലോട്ട് എടുക്കുന്നത് അതൊക്കെ തന്നെയാണ് നമ്മുടെ സ്കിന്നിലൂടെ പുറത്ത് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഡയറ്റ്, അതുപോലെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ്, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ, നമ്മൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ, ഫേസ് വാഷ്, ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് എന്താ പറയുക ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്ത ശേഷം ഉറങ്ങാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് മറന്നു വരുന്നത്, ഇതാണ് നമ്മുടെ ഒരു ഓയിലി സ്കിന്നായിട്ടുള്ളവരുടെ ഒരു നല്ലൊരു ഡെയിലി സ്കിൻ കെയർ റൂട്ടീൻ, അല്ല സ്കിൻ കെയർ റൂട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ ചാനൽ റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലെ പുത്തൻ പുതിയ വീഡിയോകളുമായിട്ട് കാണുമെന്ന ശുഭ പ്രതീക്ഷയോട് കൂടി ഇറ്റ്സ് മീ ദിബിൻ നൈനൻ സൈനിങ് ഓഫ്.